ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അരൂർ തുറവൂർ മേഖലയിലെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുറവൂർ കുമ്പളങ്ങി തീരദേശ റോഡും തുറവൂർ തൈക്കാട്ടുശ്ശേരി റോഡും ഭാഗികമായി ഉടൻ ദേശീയപാത അതോറിറ്റി ടാർ ചെയ്യും. ആലപ്പുഴ MP KC വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. തുറവൂർ അരൂർ മേഖലയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് നിലവിലുള്ള സർവീസ് റോഡുകൾ എത്രയും വേഗം ശക്തിപ്പെടുത്താൻ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് യോഗം നിർദ്ദേശം നൽകി. തുറവൂർ കൊമ്പളങ്ങി ദേശീയ റോഡിലെ 10 കിലോമീറ്ററും തൈക്കാട്ടുശ്ശേരി റോഡിൽ 5 കിലോമീറ്ററുമാണ് വാഹന ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടി ദേശീയപാത വിഭാഗം ടാർ ചെയ്യുക. വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നതിന് പോലീസിനെയും ട്രാഫിക് മാർഷൽമാരെയും നിയോഗിക്കും. കായംകുളം ജംഗ്ഷനിലെ അടിപ്പാതയുടെ ഉയരം ഏറ്റവും കുറഞ്ഞത് 4.5 മീറ്റർ എന്ന് ഉറപ്പുവരുത്താൻ യോഗത്തിൽ തീരുമാനമായി. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക ഉദ്യോഗസ്ഥർക്ക് വേണ്ടത്ര വിവരങ്ങൾ ലഭിക്കാത്തതാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് യോഗശേഷം KC വേണുഗോപാൽ MP പറഞ്ഞു. ഞാൻ ഇന്നും ചോദിച്ചു, ലോക്കൽ PWD-ക്കാർക്ക് എന്തെങ്കിലും വിവരമുണ്ടോ ഈ ഡിസൈനുമായി ബന്ധപ്പെട്ട്? ലോക്കൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും വിവരമുണ്ടോ ഡിസൈനുമായി ബന്ധപ്പെട്ട്? നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ കഴിവുള്ളവർ തന്നെയായിരിക്കും ദേശീയപാതയിലും, പക്ഷേ അവർക്ക് ലോക്കലായിട്ടുള്ള ഒരു ഇൻപുട്ടും കൂടെ കിട്ടിയാൽ മാത്രമല്ലേ ഓരോ പ്രദേശത്തിനും വേണ്ടുന്ന ഇപ്പം എവിടെയൊക്കെയാണ് അണ്ടർപാസ് വേണ്ടത്, എവിടെയൊക്കെയാണ് ഫ്ലൈ ഓവർ വേണ്ടത്, ഇതിനു വേണ്ടിയുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു നടപടിയും ഒരു ചർച്ചയും താഴെ തട്ടിൽ നടന്നിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഹരിപ്പാട് അമ്പലപ്പുഴ ഫ്ലൈ ഓവറുകളുടെ നീളം കൂട്ടണമെന്ന ആവശ്യകത ഉയർന്ന പശ്ചാത്തലത്തിൽ RO നേതൃത്വത്തിൽ ഇവിടങ്ങളിൽ സംയുക്ത പരിശോധന നടത്തും. മാരാരിക്കുളം, കളിത്തട്ട്, പൊന്നാവിളി എന്നിവിടങ്ങളിൽ അടിപ്പാത വേണമെന്ന ആവശ്യത്തിലും പ്രദേശത്തെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്കൊപ്പം പരിശോധന നടത്തും. ദേശീയപാത നിർമ്മാണ പ്രോജക്ട് ഡയറക്ടർ P. പ്രദീപ്, ദേശീയപാത സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ ദിലീപ് കുമാർ, ദേശീയപാത അതോറിറ്റി എഞ്ചിനീയർമാർ, KSEB, വാട്ടർ അതോറിറ്റി, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, ആലപ്പുഴ.